ലോക്സഭയിലേക്ക് മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ ബി ജെ പിയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കപ്പെട്ട ഒരു ഇരയുടെ വേഷമാണ് മധ്യപ്രദേശിലെ പാവം കോൺഗ്രസ്സുകാരുടേത്. എതിരാളികളുടെ ദൗർബല്യമാണ് മധ്യപ്രദേശിൽ എന്നും ബി ജെ പിക്ക് അനുകൂലം. അതവർ നന്നായി മുതലെടുത്തു. അതേസമയം കോൺഗ്രസും ബി ജെ പിയും ഒരേ സമയം എതിരാളികളും സഹയാത്രികരുമായി അഭിനയിക്കുന്ന മധ്യപ്രദേശിൽ ബി ജെ പിയുടെ ഒട്ടേറെ സിറ്റിംഗ് എംപിമാർക്കെതിരെ ഇപ്പോൾ ജനവികാരം ശക്തമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അത് മുതലാക്കാൻ തക്ക ആരോഗ്യം കോൺഗ്രസിനില്ല, അണികളുമില്ല. മാസങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കേന്ദ്രമന്ത്രി ഫഗൻ സിംഗ് കുലസ്തയടക്കം പരാജയം ഏറ്റുവാങ്ങി. ഇത് മുന്നിൽ വച്ചുകൊണ്ടാണ് 11 സിറ്റിംഗ് എംപിമാർക്ക് ബി ജെ പി ഇത്തവണ സീറ്റ് നിഷേധിച്ചത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ 29-ൽ 28 സീറ്റും വിശാലഹൃദയരായ കോൺഗ്രസ് ബി ജെ പിക്ക് വിട്ടുകൊടുത്തു. പിന്നാലെ ബി ജെ പിയിലേക്ക് പോയത് 10,000-ക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ. കാരണം ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അവർക്ക് മനസ്സിലായി അത്ര തന്നെ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഉദ്ദേശം 16,000 പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തങ്ങൾക്കൊപ്പം എത്തിയെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത്. കോൺഗ്രസ്സുകാരുടെ അപേക്ഷ പരിശോധിച്ച് അംഗത്വം നൽകാൻ ജില്ലതോറും പ്രത്യേക സമിതികൾ വരെ ബി ജെ പി വച്ചിട്ടുണ്ട്. യഥാർത്ഥ രാമഭക്തന്മാർക്ക് മാത്രമാണ് തങ്ങൾ പ്രവേശനം നൽകുന്നു എന്നാണ് ബി ജെ പി നേതാക്കൾ ഈ ഘട്ടത്തിൽ പറയുന്നത്. കാരണം അത്ര കണ്ട് തിരക്കാണ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് വരാൻ മധ്യപ്രദേശിൽ. ഏപ്രിൽ 19 മുതൽ 4 ഘട്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ബി ജെ പി ഏറ്റവും വലിയ നേട്ടമായി പ്രേരിപ്പിക്കുന്നത് കോൺഗ്രസിൽ നിന്നും തങ്ങളുടെ ബി ജെ പിയിലേക്കുള്ള ഈ അണികളുടെയും നേതാക്കന്മാരുടെയും കുത്തൊഴുക്കാണ്. പിന്നെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പി കള്ളം പറയുകയാണെന്നാണ് അവിടുത്തെ പി സി സിയുടെ വാദം. 600 നേതാക്കൾ മാത്രമാണ് വിട്ടുപോയതെന്നും ബാക്കിയെല്ലാം കിംവദന്തികൾ മാത്രമാണെന്നും മധ്യപ്രദേശ് പി സി സി വൈസ് പ്രസിഡന്റ് ജെ പി ധനോപിയ ആണയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഒന്നും കൂടെ പറയുന്നുണ്ട്, ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള കോൺഗ്രസിന് ഇതൊന്നും ഒരു പ്രശ്നമില്ലെന്നും. അങ്ങനെ വീണ്ടും വീമ്പ് പറഞ്ഞ് നടക്കുകയാണ് ധനോപിയും കൂട്ടരും. പണവും അധികാരവും വൻതോതിൽ ദുർവിനിയോഗം ചെയ്ത് മധ്യപ്രദേശിൽ ഭരണം ഇത്തവണ നിലനിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞതോടെ കോൺഗ്രസിൻ്റെ നില അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിലാണ്. അത് കണ്ടപ്പോൾ ഒട്ടേറെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ബി ജെ പിയിലേക്ക് ചേക്കേറേണ്ട അവസ്ഥയായി. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് വരെ ബി ജെ പി പ്രവേശനത്തിന് ഈയിടെയാണ് ശ്രമിച്ചത്. ചില ഉപാധികൾ മുന്നോട്ട് വന്നതിനാൽ ആ ശ്രമം പാതി വഴിയിൽ തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു. കമൽനാഥിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ബി ജെ പിയുടെ മോഹമുണ്ട്. ഡൽഹിയിൽ നിന്നും ഒരു വിളിക്ക് കമൽനാഥ് ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ജിത്തു പട്ടോരിയ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ ശേഷം കോൺഗ്രസിൻ്റെ സ്ഥിതി തികച്ചും വഷളായെന്നാണ് നേതാക്കൾ പറയുന്നത്. പ്രവർത്തകരെ ഒന്നിച്ചു നിർത്താൻ തക്ക കഴിവ് ജിതുവിനില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് ശേഷമാണ് ജിത്തുവിനെ ഹൈക്കമാൻഡിലൂടെ പി സി സി പ്രസിഡന്റായി നിയോഗിച്ചത്. കഴിഞ്ഞ തവണ ചിന്ദ്വാര ഉൾപ്പെടെ 28 ലോക്സഭാ സീറ്റിലും ബി ജെ പി ജയിച്ചു. ചിന്ദ്വാരയിൽ സിറ്റിംഗ് എം പി നകുൽനാഥാണ് ഇത്തവണയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. കമൽനാഥിൻ്റെ മകനായ നകുലിനെ ചിന്ദ്വാര നിലർത്തുക എന്നത് കനത്ത വെല്ലുവിളി തന്നെയാണ്. അച്ഛനാണെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാൻ വണ്ടിയും കാത്തു നിൽക്കുന്നു. 1980 മുതൽ കമൽനാഥിൻ്റെ സ്വാധീന മേഖലയായ ചിന്ദ്വാരയിൽ നകുലിൻ്റെ സാന്നിധ്യം കോൺഗ്രസിൽ പക്ഷേ കലഹങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ബി ജെ പി ആകട്ടെ വിവേക് ബണ്ടി സാഹുവിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിപ്പിച്ചെടുക്കാൻ എല്ലാ അടവുകളും പ്രയോഗിക്കുന്നത്. ഈ മകൻ്റെ സ്ഥാനാർത്ഥത്തിൽ തട്ടി തന്നെയാണ് കമൽനാഥ് ബി ജെ പിയിലേക്ക് പോകുന്നതിൽ തടസ്സങ്ങളുണ്ടായതും. ബി ജെ പിയിലേക്ക് കമൽനാഥിനെ എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചിന്ദ്വാരയിൽ തൻ്റെ മകനെ തന്നെ കമൽനാഥ് നിർത്തിയതും. അല്ലെങ്കിൽ കമൽനാഥ് ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ നിന്നേനെ. കമൽനാഥിനെ എടുക്കുന്നതിൽ എന്തോ ഒരു തടസ്സം ബി ജെ പി നേതൃത്വം മുന്നിൽ കണ്ടതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം കമൽനാഥിനെ ബി ജെ പിയിലേക്ക് എടുക്കാത്തതും. പക്ഷേ മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ തികച്ചും പരിതാപകരം തന്നെയാണ് എന്ന് വീണ്ടും പറയേണ്ടി വരുന്നു.